ബൈജു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതി ശ്യാംജിത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്യാംജിത്തിന്റെ സ്വഭാവം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഈ കാലഘട്ടത്തിലും സുഹൃത്തുക്കളില്ലാത്ത ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയം തോന്നാം. അധികം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ആളല്ല ശ്യാംജിത്ത് എന്ന് പറയുന്നു. ഒപ്പം ഈ പ്രണയം നിരസിച്ച ശേഷം വിഷ്ണുപ്രിയയെ സ്ഥിരമായി പിന്തുടർന്ന് വിഷ്ണുപ്രിയയുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയുകയും കാലങ്ങളായി നടത്തിയ ആസൂത്രണത്തിന്റെ ഫലമായാണ് ഈ അരും കൊല നടത്തിയതും എന്നുമാണ് പോലീസ് നൽകിയ റിപ്പോർട്ടിലുള്ളത്. അന്വേഷണത്തിലും വലിയ സങ്കീർണ്ണത ഉണ്ടാക്കിയത് കാരണം ഇയാൾ ആരുമായി ഒരു സൗഹൃദമില്ലാത്ത ഒരു സ്വഭാവമാണ് ഈ പെൺകുട്ടി. അവസാനമാണ് ഇയാളുടെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതും പിന്നീടാണ് ഇയാളിൽ നിന്നും അകലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അകന്നു തുടങ്ങിയതോടുകൂടി ഇയാൾ ഈ പെൺകുട്ടിയോട് ഇയാൾ പകവച്ച് പിന്തുടരുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം പോലീസ് പറയുന്നത് അഞ്ചാം പാതിര എന്ന ഒരു ചിത്രം, ഒരു സിനിമ, അതിന്റെ മോഡലിൽ ഒരു കൊല കൃത്യമായി ഇയാൾ ആസൂത്രണം ചെയ്യുന്നു. അതിന് കൃത്യമായ ആയുധങ്ങൾ ശേഖരിക്കുന്നു, കൃത്യമായ സമയം നോക്കുന്നു. ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളെല്ലാം വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് ഈ പ്രതി ഇവിടെ വീട്ടിലേക്ക് എത്തുന്നത്. കിടപ്പുമുറിയിലേക്ക് അതിക്രമിച്ച് കയറി കുറ്റി കൊണ്ട് തലക്കടിച്ച് ഇത്തരത്തിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തി നിരവധി മുറിവുകൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. കൊല്ലപ്പെട്ടതിന് ശേഷവും ഇത്തരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. ഇതാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗവും ഈ ശരീരത്തിലെ മുറിവുകൾ കണ്ട് അവർ തന്നെ ഇതിൽ അത്ഭുതപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തങ്ങൾ ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന തരത്തിൽ ഫോറൻസിക് സർജൻ ഉൾപ്പെടെ അന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വളരെ ഹീനമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യൻ, അയാൾക്ക് കൃത്യമായ ശിക്ഷ കോടതി നൽകിയിരിക്കുന്നു. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒരു ഘട്ടത്തിൽ ഈ കേസ് വഴിമുട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു, കാരണം ഏതെങ്കിലും തരത്തിലുള്ള നേരിട്ട് ദൃക്സാക്ഷികൾ ഇല്ലാത്ത ഒരു സാഹചര്യം ഇതിലുണ്ടായിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിനും അത് വലിയ തടസ്സമായിരുന്നു. ഇത് ഏത് രീതിയിൽ പോലീസ് ഈ പ്രതിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ പറ്റും എന്നത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് CCTV ദൃശ്യം ഇതിൽ വഴിത്തിരിവായത്. ഇതിൽ പിന്നീട് ഈ പ്രതിയെ പിടികൂടാനാവുന്നതും വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സുഹൃത്തായ ഇത് ഈ കേസിലെ പ്രധാന സാക്ഷിയുമായ വിപിൻ രാജിനെ കൂടി കൊലപ്പെടുത്താനായിരുന്നു ഈ പ്രതിയുടെ പദ്ധതി. അതോടുകൂടി ഇതിൽ ഒരു ദൃക്സാക്ഷി നേരിട്ടല്ലാത്തൊരു ദൃക്സാക്ഷിയാണ് ആ പ്രധാനപ്പെട്ട ദൃക്സാക്ഷി. വിപിൻ രാജിനെ കൂടി ഇല്ലാതാക്കിയാൽ ഈ കേസിൽ ഒരു ദൃക്സാക്ഷി കൂടി പോലും ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതായിരുന്നു ഈ പ്രതി പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ അതിനു മുമ്പ് പോലീസിന് വളരെ തന്ത്രപരമായി തന്നെ ഈ പ്രതിയെ പിടികൂടാനായത് പോലീസിന്റെ എന്തായാലും അന്വേഷണ മികവ് തന്നെ എടുത്തു പറയേണ്ടി വരും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഇതിൽ ഉണർന്ന് പ്രവർത്തിച്ചു. കൃത്യമായ തെളിവുകൾ പോലീസിന് ശേഖരിക്കാനായി, അതെല്ലാം കോടതിയിൽ ബോധ്യപ്പെടുത്താനായി. കോടതിയിൽ ജഡ്ജിന് ഇത് ദൃശ്യങ്ങൾ ഇത്തരത്തിൽ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ബോധ്യപ്പെട്ടു എന്നതിനെ ഇന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് ഈ കേസ്. കാരണം ഇത്തരം സംഭവങ്ങൾ ഇനി സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കണം, അതൊരു പാഠമായിരിക്കണം ഇതിന്റെ ശിക്ഷ. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചത് ഇത് കേരളത്തിലെ എല്ലാ സഹോദരിമാർക്കും സമർപ്പിക്കുന്നു ഈ വിധി എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇത് ഇത്തരം ഒരു സംഭവം ഇനി ഉണ്ടാകരുത്. എന്തായാലും ഈ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാക്ഷികളും ഈ പ്രതി വരുന്നത് ഉൾപ്പെടെയുള്ള സാക്ഷികളെ പിന്നീടാണ് ഈ പോലീസിന് കണ്ടെത്താനാകുന്നത്. ഈ ദൃശ്യം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇതേ വസ്ത്രം അണിഞ്ഞാണ് ഈ ഇയാൾ വന്നതെന്ന് മറ്റ് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായതും. എന്തായാലും ഈ പ്രതിക്ക് പ്രോസിക്യൂഷൻ ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം തടവാണ് ആവശ്യപ്പെട്ടിരുന്നത്, അത് തന്നെ കോടതി നൽകിയിരിക്കുന്നു. എന്തായാലും ഇതിന് മറ്റ് ഈ പ്രതിയിലെ പ്രവൃത്തികളെയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും കോടതി എന്തൊക്കെ പരാമർശം നടത്തി എന്ന് അറിയേണ്ടതുണ്ട്. അത് ഇനി അല്പസമയം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. ഇതിന്റെ വിശദാംശങ്ങൾ, പൂർണ്ണമായ വിവരങ്ങൾ ഇനി വരേണ്ടതുണ്ട്. അതിലായിരിക്കും ഇതിൽ പരാമർശം, കോടതിയുടെ പരാമർശം ഇതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്, സമൂഹത്തിന് നൽകുന്ന സന്ദേശം. ഈ കോടതി വിധി വളരെ വലുതാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. കാരണം പ്രണയ നൈരാശ്യം കൊണ്ട് ഇത്തരത്തിലൊരു പക വീട്ടി കൊലപാതകം നടത്തുക, കൃത്യമായി ഇത് നടത്തുക, അത്തരത്തിലൊരു സംഭവം ഇനി ഒരിക്കലും ഉണ്ടാകരുത്. അത് തന്നെയാണ് പോലീസും ആഗ്രഹിച്ചത്, പ്രോസിക്യൂഷനും ആവശ്യത്, ബന്ധുക്കളും അത് തന്നെയാണ്. ഏതായാലും എല്ലാവരും ഇതിൽ വിധിയിൽ സംതൃപ്തരാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് വിധിയുടെ വിശദാംശങ്ങൾ പൂർണ്ണ രൂപം വന്നാൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ കൂടി വ്യക്തമാകും. അശ്വതി, അതാണ് പ്രണയപ്പകയിലാണ് പാനൂർ സ്വദേശിയായ വിഷ്ണുപ്രിയയെ നീചമായി ശ്യാംജിത്ത് കൊലപ്പെടുത്തിയത്. എന്തായാലും ജീവപര്യന്തവും 10 വർഷം കഠിന തടവും കോടതി ശ്യാംജിത്തിന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.